മെൻസസ്സിലാണ് ഇഹ്റാം ചെയ്യുന്നത്. ഇഹ്റാമിൻ്റെ മുമ്പേ ശുദ്ധിയാക്കുകയും ചെയ്താൽ തവാഫ് ചെയ്യാൻ വേണ്ടി കുളിക്കുമ്പോൾ മുടി കൊഴിഞ്ഞ് അങ്ങനെ തവാഫ് ചെയ്യാൻ വേണ്ടി കുളിക്കാൻ പറഞ്ഞിക്കില്ല നമ്മളെ, അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞിക്കില്ല. നീ ഹൈദോടുകൂടി ഇഹ്റാം ചെയ്തതെങ്കിൽ നീ റൂമിൽ എവിടെ താമസിച്ചോ, ഹൈദ് മാറി കുളിച്ചു ശുദ്ധിയായിട്ട് തവാഫ് ചെയ്തോ. തവാഫ് ചെയ്യാൻ വേണ്ടി കുളിക്കുമ്പോൾ കുളിയൊക്കെ ഹൈദൊക്കെ നിന്ന് രക്തമൊക്കെ ശുദ്ധിയായി എന്ന് ഉറപ്പ് വന്നാൽ നിനക്ക് വാജിബാര് കുളി കുളിക്കണമല്ലോ. ആ കുളി നീ കുളിച്ചോ, തവാഫ് ചെയ്യാൻ അല്ലാതെ ആ കുളി കുളിച്ചോ. ആ കുളികൾ നീ ശ്രദ്ധിക്കുക, മുടി പോകുന്നത് ശ്രദ്ധിക്കുക. ഇഹ്റാമിലല്ലേ, അഥവാ നിൻ്റെ പ്രവൃത്തി കൊണ്ട് മൂന്ന് മുടി പോയാൽ അതിനൊരു ഫിദിയ വേണ്ടി വരും. ഒരു മുടി പോയാൽ ഒരു മുന്ത് ഭക്ഷണം കൊടുത്താൽ മതി. രണ്ട് മുടി പോയാൽ അണാരപ്പണാൽ രണ്ട് മുന്ത് ഭക്ഷണം കൊടുത്താൽ മതി. മൂന്ന് മുടിയോ അതിൽ കൂടെ എത്രയാണെങ്കിലും ഒരവസരം പോയാൽ അതിനൊരു പരിപൂർണമായ ഫിദിയ. ഒന്നുകിൽ ഒരാടറക്കുക, അല്ലെ മൂന്ന് നോമ്പ് വെക്കുക, അല്ലേ ആറ് മിസ്കിന്മാർക്ക് ഭക്ഷണം. ഇത് മൂന്നിൽ ഇഷ്ടമുള്ളത് ചെയ്യാം.